Hello friends, welcome to Counting Cars. Ellarkum swagatham undu. Innu nammal parichayapadanullathu. Enakku munpana lockdown aanu. Ellarum veettil thanne irikkya. Njan ippo ningal kaanan pona ee video ennu lockdown nu munpu shoot cheyyanna video aanu. Appo onnu rendu videos kooni baaki undu. Ningala friend like ethunnathayirikkum. Appo innu ningala friend like parichayapadan munnu Volkswagen de Polo aanu. Appo Polo idu speciality enna chenengil red color aanu. Nalla impressive aayittulla red aanu. Namukku ariyam Škoda adey pole thanne Volkswagen de ka red kaanan nalla impressive colors aanu. 2017 മോഡൽ പെട്രോൾ വേരിയന്റ് ആണ് കാരണം പെട്രോൾ ആണ് ഒരുമാതിരി ആൾക്കാർ എന്നാൽ ഒരു വിഭാഗം ആൾക്കാരൊക്കെ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന വാഹനങ്ങൾ പെട്രോൾ ആണ് പ്രത്യേകിച്ച് ഫോക്സ്വാഗനിലേക്ക് വരുമ്പോൾ ഡീസൽ അങ്ങനെ ആദ്യം പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ വീഡിയോയിൽ കൂടി തന്നെ എത്തിക്കുന്നതാണ് അതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളോട് പറയാനുള്ള ചെറിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ താഴെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബറും പ്രസ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കോൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് എൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം സ്കിപ്പ് ചെയ്യാതെ കാണണം തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോക്സ്വാഗൻ്റെ പോളോ അപ്പോൾ പോളോൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വേരിയൻ്റ് ആണ് പെട്രോളിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്സ്വാഗൻ്റെ പെട്രോളിന് കുറച്ച് ഡിമാൻഡ് കുറച്ച് കൂടുതലാണ് ഡീസലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം നല്ല റെഡിഷ് കളറാണ് നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്നത് യാതൊരു ഒരു രീതിയിൽ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജസോ ഡെൻറ്റോ പാച്ചോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ വാഹനത്തിനകത്തില്ല വളരെ ക്ലീൻ പീസായിട്ടുള്ള വാഹനമാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സും വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ടയർ ഭാഗമൊക്കെ ഒന്ന് സംസാരിച്ചേക്കാം ടയർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങൾ നോക്കിയേക്കാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റൂഫ് ടോപ്പ് വ്യൂ എന്ന് കാണിച്ചതേക്കാം കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ടയർ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് 80% മുകളിൽ നമുക്ക് 75% മുകളിൽ നമുക്ക് ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഫ്രണ്ട് ഭാഗം നല്ല പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഹെഡ്ലാമ്പ്സ് കാണാം അതുപോലെ ഗ്രില്ലും ക്രോമും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഫോക്സ്വാഗൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അല്ലെങ്കിൽ ക്ലീൻ പീസോട് തന്നെ പ്രൊജക്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ടയേഴ്സ് ഇവിടെയും ടയേഴ്സ് നമുക്കൊരു 70% മുകളിൽ ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കാം ABC പില്ലേഴ്സ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ റിയർ ഭാഗത്തെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഗ്രിപ്പ് നമുക്കുണ്ട് ഒരു 80% ഗ്രിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലാമ്പ് ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് സ്പോയിലർ ഇൻഡിക്കേറ്റഡ് സ്പോയിലർ അവിടെ നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ ബാക്കിൽ ഫോക്സ്വാഗൻ്റെ ആ ഒരു ലോഗോയും കൂടാതെ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ABC പില്ലേഴ്സ് ബ്ലാക്ക് ഔട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് നോക്കാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ വിൻഡോസും അതുകൂടാതെ തന്നെ ലോക്ക് അൺലോക്ക് ബട്ടണും പിന്നെ അത് നല്ലൊരു സ്ട്രോങ് ഹാൻഡിലും കൂടി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കിട്ടുന്നുണ്ട് ഇൻറ്റീരിയർ നോക്കുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിന്നിരിക്കുന്ന ഹാർഡ് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട് മിഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട് പിന്നെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം ഓഡോമീറ്റേഴ്സ് നോക്കുമ്പോൾ ഓഡോമീറ്റേഴ്സ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം അറൗണ്ട് ഒരു 44,000 കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനമൊക്കെ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സീറ്റൊക്കെ വളരെ ക്ലീൻ ആയി നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു സൈഡിൽ ആ ഒരു ഹാൻഡിൽ ബാറും അതേപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം നോക്കിയേക്കാം റിയർ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആണെന്ന് പറയാം പോളോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വിഫ്റ്റിലൊക്കെ കിട്ടുന്ന അതേ സ്പേസ് തന്നെ നമുക്ക് റിയർ ഭാഗത്ത് അല്ലെങ്കിൽ പാസഞ്ചർ സൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ റൂഫ് നോക്കുകയാണെങ്കിൽ റൂഫൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു റിയർ ഭാഗത്തെ ഡോർ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസ് ആണ് പവർ വിൻഡോസ് കാര്യങ്ങൾ നമുക്ക് റിയർ ഭാഗത്ത് വരുന്നില്ല നമുക്കൊരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു നോർമൽ 6 ഫീറ്റ് ആൾക്കൊക്കെ സുഖമായിട്ട് തന്നെ ഇവിടെ ഇരിക്കാം യാതൊരു പ്രശ്നങ്ങളും കാര്യമൊന്നും വരാൻ പോകുന്നില്ല അതേപോലെ മൊത്തത്തിലുള്ള വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു
ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചേക്കാം. ഞാൻ ജസ്റ്റ് ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്, പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബൾക്കി എഞ്ചിൻ നമുക്കൂടെ കിട്ടുന്നില്ല. കൂടാതെ ഇതിൻ്റെ ആ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നേക്കാം. ഇതിൻ്റെ എന്താ പറയുക, പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. കൂടാതെ തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഡെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കാണാം, കാരണം ഇത് എന്താ പറയുക, ഇതിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് പൊടി കാണുന്നത്. പക്ഷേ യാതൊരു രീതിയിൽ ലീക്കേജ് സംഭവങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. ലിഡ് കാണാം, ലിഡൊക്കെ വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, ഒരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോൻ്റെ ബൂട്ട് സ്പേസ്. അപ്പോൾ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഭയങ്കര ലാവിഷായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് പ്രതീക്ഷിക്കരുത്. ഒരു നമ്മൾ സ്വിഫ്റ്റിലും റിഡ്സിലൊക്കെ കണ്ടേക്കണ ആ ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസ്, കൂടാതെ തന്നെ നല്ല മെറ്റീരിയൽ കൊണ്ട് ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ സ്പെയർ വീല് നോക്കാം. സ്പെയർ വീലൊന്നും റോഡിൽ ടച്ച് ചെയ്തിട്ടുള്ള പുത്തൻ സ്പെയർ വീൽ തന്നെയാണ്. 100% ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നോക്കാം. എന്തെങ്കിലും ഡെൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോളോൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 2017 ഇതിൻ്റെ മോഡൽ വരുന്നത്, പിന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്. വെറും 44,000 കിലോമീറ്റർ മാത്രം ഓടിക്കണം, യാതൊരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത റെഡ് വാഹനം തന്നെയാണത്. ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ കൂടി വരുന്നതാണ്. മിസ്റ്ററി സീരീസ് താല്പര്യമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിഗൂഢമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ, നമ്മുടെ പുതിയൊരു ചാനലുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 5,45,000 രൂപയാണ് ഈ 2017 മോഡല് പോളോൻ്റെ വില. ഇത് നെഗോഷ്യബിൾ ആണ്. വീഡിയോയിന് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ നെഗോഷ്യേറ്റും ചെയ്യാം, ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതും നിങ്ങൾക്ക് നമ്പറിനകത്തേക്ക് വിളിക്കാം. പിന്നെ എന്നെ വിളിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യരുത്, കാരണം നമുക്ക് പ്രൈസിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ആ ഒരു റൈറ്റ് ഇല്ല. അതിൻ്റെ പേരിൽ തന്നെ എന്നെ വിളിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല. പിന്നെ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ ഒന്ന് രണ്ട് വാഹനങ്ങൾ കൂടി കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് അടുത്ത ദിവസങ്ങളായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് കാണുന്ന സുഖങ്ങൾ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഇന്ത്യ മാർക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.